സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പഞ്ചസാര എത്ര ഇടണ്ടേ? ആ അത് നമ്മൾ ഒരു സ്പൂൺ ഇട്ടല്ലോ. എന്നിട്ട് നമ്മളിങ്ങനെ പയ്യെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അത് മതിയാവോ? ആ അത് മതി, അത് മതി. ഒന്ന് വന്നെ ചൂടുണ്ട്. മതി മതി, കഴിച്ചോക്ക. നീ അധികം സന്തോഷിക്കണ്ട, ഇതൊന്നും നിന്റെ ഷെഫിന് ഇഷ്ടമായി കൊള്ളണമെന്നില്ല. പിടിക്ക്, കൊടുത്തു നോക്ക്. എന്തായാലും കൊള്ളില്ല എന്ന് പറയില്ല. അത്രയൊക്കെ മതി, പിടിച്ചോ. അഞ്ജലിയുടെ ഹസ്ബൻഡിനെ കാണാനില്ലല്ലോ. ആന്റി അഭി എവിടെ? അഭിയെ ചെന്ന് വിളിക്ക്. നീ ചെന്ന് വിളിക്ക, എനിക്ക് പറ്റില്ല. അഞ്ജലി എന്നെ വന്ന് വിളിക്കട്ടെ, അങ്ങനെയെങ്കിൽ അവൾ എന്നോട് സംസാരിക്കൂലോ. ചെല്ലടി, നീ ചെന്നാ യൂസ്ലെസ്സിനെ വിളിച്ചോണ്ട് വാ. അഞ്ജലി, ഹസിനെ കൂട്ടി വാ, എന്നിട്ട് വേണം കാവ്യയുടെ ഫേവറേറ്റ് പായസം ടേസ്റ്റ് ചെയ്യാൻ. ചെല്ലടി, എല്ലാരും എന്റെ പായസം ടേസ്റ്റ് ചെയ്യാനുള്ള ത്രില്ലി നിക്ക. വേഗം വിളിച്ചോണ്ട് വാ, ഇത് അഞ്ജലിയെ കയ്യിലെടുക്കാനുള്ള ഒരു അവസര. എങ്ങനെയെങ്കിലും അവൾക്ക് എന്നോടുള്ള വെറുപ്പ് മാറ്റിയെടുക്കണം. അതിന് ഞാൻ തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ അവൾ എന്നെ വിട്ടു പോവും. അതിനുവേണ്ടി എന്ത് ചീപ്പ് വില ഞാൻ ചെയ്യും. ഒരു മധുര ഞാൻ എന്തിനാ ഇവനെ വിളിച്ചോണ്ട് പോകുന്ന? എന്താ വിളിക്കാത്ത? എന്നോടുള്ള ദേഷ്യം കൊണ്ടാവും. എന്നാലും നിന്നെ കൊണ്ട് ഞാൻ വിളിപ്പിക്കും. ആ പുറത്താരാ? ഞാൻ വന്നത് അറിഞ്ഞിട്ടുണ്ട്. ആ ആരാന്ന് ചോദിച്ചില്ലേ? എന്തിനാ ബാത്റൂമിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്? താഴെ എല്ലാരും തിരക്കുന്നുണ്ട്. ആരെ? എന്നെയാണോ? പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. പെട്ടെന്ന് വരാൻ പറ്റില്ല, ഞാൻ ടവൽ എടുക്കാതെ ബാത്റൂമിൽ കയറി. അത് എടുത്തു തന്നാ പെട്ടെന്ന് റെഡിയാവാ. ഒന്ന് എടുത്തു തരൂ, നോക്കി പേടിപ്പിക്കണ്ട. താഴെ ചെന്ന് ആരോടെങ്കിലും പറഞ്ഞ അവരും ഒന്ന് എടുത്തു തരും. ആരോടെങ്കിലും ചെന്ന് പറ, പുറത്തിറങ്ങാൻ പറ്റാത്തോണ്ടല്ലേ. സോറി, അറിയാതെ ടച്ചായതാ.
അപമാനം നീ എന്നെ എത്ര വേണമെങ്കിലും വെറുത്തോ, എന്നാലും നീ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ക്ഷമിച്ചു നിൽക്കും. അതിനുവേണ്ടി എന്ത് വേഷവും കിട്ടും. കോക്കനട്ട് ക്യാരറ്റ് സേമ എന്ന ഞാനിതിനിട്ടിരിക്കുന്ന പേര്. കോക്കനട്ട് ക്യാരറ്റ് സേമ കൊള്ളാം. Thank you. പേര് കൊള്ളാന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ പായസം കഴിച്ചു നോക്കിയിട്ടേ പറയാൻ പറ്റൂ. ഇവൾക്ക് പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയോ? കഴിച്ചിട്ട് പറയാം. ഇതും എന്തോ ഒരു എക്സ്പെരിമെന്റാ. ചിലർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ആന്റി കാവ്യയെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു, പക്ഷേ ആന്റിയുടെ മരുമകൾ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് മുകളിലാണ്. സേമിയ കൊണ്ട് ഇങ്ങനൊരു സ്വീറ്റ് ഞാനിതുവരെ ടേസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഡൺ. സൂപ്പർ വെറൈറ്റി. താങ്ക് യു ആന്റി. എല്ലാവരും അടുത്ത് ടേസ്റ്റ് ചെയ്യും. കാവ്യ, സൂപ്പർ. ഞാൻ പറഞ്ഞെങ്കിലും ഇഷ പറഞ്ഞതുപോലെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആന്റി, സ്റ്റേറ്റ് ലെവലിലുള്ള ഫുഡ് ഫെസ്റ്റിലൊക്കെ കാവ്യ പങ്കെടുപ്പിക്കണം. തീർച്ചയായും. കാവ്യ, കുക്കറിംഗ് ഷോയിലൊക്കെ പങ്കെടുക്കുമ്പോ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഉയരും. ഒരു പ്രൊഫഷണൽ ഷെഫ് ആകാനുള്ള ടാലന്റ് ഒക്കെ ഉള്ള ആളാ കാവ്യ. ഇവളെന്നെ ഏതെങ്കിലും കുക്കറി ഷോയിൽ കൊണ്ടുപോയി ലോകത്തിന് മുന്നിൽ എന്റെ മാനം കെടുത്തു. മോളെ, ഇതൊക്കെ അഞ്ചുണ്ട കൈപുണ്യ. കാവ്യ, ഞാൻ ഒന്നുകൂടി ബുദ്ധിമുട്ടിക്കാൻ പോവാ. എന്തായിരിക്കും അടുത്ത പാര? കാവ്യ, കോക്കനട്ട് ക്യാരറ്റ് സേമിയ പാകം ചെയ്യാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസും അത് ഉണ്ടാക്കുന്ന വിധവും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. എന്റെ അമ്മയെ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും? അഞ്ചു. ഞാൻ ഇപ്പൊ വരാം. ഇന്നത്തെ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല.